നമസ്കാരം. സത്യം കണ്ടാൽ അത് സത്യമെന്ന് തന്നെ പറയണം സഖാവേ. തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ആവർത്തിച്ച് 6 മണിക്ക് വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യൻ ഇപ്പോൾ തെറ്റുകൾ ഓരോന്നോരോന്നായി തിരുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വർണക്കടത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിക്കൊഴികെ ബാക്കി എല്ലാവർക്കും പങ്കുണ്ട് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോഴാണ് സ്വർണക്കടത്തുമായി ശിവശങ്കറിന് ബന്ധമുണ്ടെന്ന് 1-ാം പ്രതി സരിത്ത് തന്നെ വെളിപ്പെടുത്തുന്നത്. ആലോചിച്ച് നോക്കണേ, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കോവിഡ് പ്രതിരോധത്തിൽ വാനോളം പുകഴ്ത്തിയ സർക്കാരിന് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കാൻ പോലും യോഗ്യതയില്ല. കാരണം ഇത് പെറ്റി കേസല്ല, രാജ്യദ്രോഹ കുറ്റമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിൽ കൂടുതൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ അത് അപമാനമാകുന്നത് CPMനോ പിണറായിക്കോ മാത്രമല്ല, കേരളത്തിലെ ഓരോ ജനങ്ങൾക്കാണ്. പിടിച്ചു നിൽക്കാൻ പോലും പറ്റാതെ മുഖ്യമന്ത്രി തന്നെ വെള്ളം കുടിക്കേണ്ടിയും വരും. അപ്പോഴും ഒറ്റ ചോദ്യം മാത്രം ബാക്കി, നമ്മൾ ഭരിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മന്ത്രിമാരാണോ അതോ ആ മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരോ? കാരണം ഓഫീസിൽ നടക്കുന്നതൊന്നും മന്ത്രി അറിയുന്നില്ല. അപ്പോൾ നമ്മളെ ഭരിക്കുന്നത് ഉദ്യോഗസ്ഥർ എന്ന് പറയാതെ പറയുക തന്നെയല്ലേ ഈ സർക്കാർ? എത്രയൊക്കെ വീഴ്ചകൾ പറ്റിയാലും പിണറായി സഖാവിൻ്റെ വീഴ്ച പറ്റി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷമായി. വീഴ്ചകൾ കൂടുന്നതല്ലാതെയും വീഴ്ചകളുടെ ഗ്രാഫ് കൂടുന്നതല്ലാതെയും വേറെ ഒന്നും സംഭവിക്കുന്നില്ല. കുറച്ച് ആത്മവിശ്വാസവും പഴഞ്ചൊല്ലും കൊണ്ട് ഓരോ പത്രസമ്മേളനത്തിൽ വന്നാൽ അത് പറ്റിപ്പോയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. സ്വന്തം വലം കയ്യനെ അവസാന നിമിഷം വരെ ആർക്കും പിടികൊടുക്കാതെ സംരക്ഷിച്ചത് എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ആത്മവിശ്വാസം നമ്മളിലേക്ക് തൂകാനുള്ള അടുത്ത ആളാണ് കോടിയേരി സഖാവ്. സർക്കാരിന് വീഴ്ചയില്ല, തുടർ ഭരണം. ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും കാണാതെ പഠിച്ചു വച്ചിരിക്കുന്ന 2 കാര്യങ്ങൾ അത് എപ്പോൾ വിളിച്ചാലും പറയും. അധികാരം ലഹരി പോലെയാണ്, തലയ്ക്ക് പിടിച്ചാൽ അത് മാറിക്കിട്ടാൻ ബുദ്ധിമുട്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർത്തേണ്ട അടുത്ത് നിർത്തിയില്ലെങ്കിൽ അവിടെ താൻ ഭരിക്കേണ്ടതും കൂടെ ഭരിച്ച് ഒരു വഴിക്കാക്കി തരും. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാൽ മുഖ്യമന്ത്രിയുടെ എല്ലാം തന്നെ, ഒരു സർക്കാർ പോലെ തന്നെ, ഒരു സർക്കാർ തന്നെ. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തനിക്ക് ലഭിക്കേണ്ട സാധ്യതയുള്ള എല്ലാ വഴിക്കുള്ള പല ഉപകരണങ്ങളും ചെയ്തു തുടങ്ങിയാൽ ഏകാധിപത്യവും ജനാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ. ഒരു മനുഷ്യൻ എപ്പോൾ അവൻ്റെ ചിന്തകൾക്കായി, അവൻ്റെ കാര്യങ്ങൾക്കായി അധികാരം ഉപയോഗിക്കുന്നു, അന്ന് മുതൽ അവൻ ഒറ്റ വിളിപ്പേരേ ഉള്ളൂ: ഏകാധിപതി. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നിയോഗിക്കപ്പെട്ട ജനസേവകർ തന്നെയാണോ നമ്മുടെ ഇപ്പോഴത്തെ ജനാധിപതികൾ? കാരണം നമ്മൾ വോട്ട് ചെയ്യുന്നവരല്ല നമ്മളെ ഭരിക്കുന്നത്, ഭരിക്കുന്നത് ഇതുപോലെ പേഴ്സണൽ സെക്രട്ടറിമാർ. അപ്പോൾ നമ്മുടെ വോട്ടുകൾ കൊണ്ട് എന്താണ് ഇവിടെ നേട്ടം? അന്യനാട്ടുകളിൽ നിന്ന് ഒരു വോട്ടിടാൻ വേണ്ടി മാത്രം നാട്ടിൽ വരുന്നവരുടെ കണ്ണിൽ കുമ്മായം വാരിയിടുകയാണോ? ഒരു വ്യക്തിക്ക് അയാൾക്ക് എന്തും കഴിയും എന്ന നിലയിലേക്ക് പിണറായി ശിവശങ്കറിനെ വളർത്തി, എല്ലാ അധികാരവും ഒരാളിലേക്ക്. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലാവി. ആ തോന്നൽ ജനാധിപത്യത്തിൽ എന്ന് വരുന്നോ അവിടെ കുലമുടിയും. സ്വന്തം നിഴലിനേക്കാൾ മുഖ്യൻ വിശ്വസിച്ച ശിവശങ്കരൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നിഴൽ തിരിഞ്ഞു നിന്ന് കുത്തിയാൽ, അത് ബാഹുബലിയെ ഓർമ്മ വന്നാൽ അതിൽ ഒരു തെറ്റുമില്ല. സ്വപ്നയെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ തീരില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം സ്വപ്നയല്ല, ശിവശങ്കരൻ തന്നെയാണ്. ഒരാൾക്ക് അയാൾക്ക് കിട്ടേണ്ട ഏറ്റവും കൂടുതൽ അധികാരം കൈവന്നാൽ കണ്ണു മഞ്ഞളിക്കും. ആ മഞ്ഞളിപ്പ് സ്വർണത്തിൻ്റെ മഞ്ഞളിപ്പായെന്ന് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. 4 വർഷം ചെയ്ത നല്ല കാര്യങ്ങൾക്കാണ് കാലം സാക്ഷി വെച്ചത്. 1 വർഷത്തിൽ പുറത്തു വന്ന് കഴിഞ്ഞ 5 വർഷക്കാലമായി നടത്തിയ കൊള്ളകളെക്കുറിച്ചാണ്. നിങ്ങളെ പൊക്കിപ്പാടിയ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ കരണത്തടിച്ച രീതിയിൽ സംസാരിക്കുന്നു. ഇടതുപക്ഷം മണ്ണിലിറങ്ങി തൊഴിലാളികൾ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് നടന്ന ഒരു കാലം, ഇപ്പോൾ കാലം മാറി, മുതലാളിമാരുടെ പുറകെയായി. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ രേഖാചിത്രം പോലെ നമ്മുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമായി മാറി. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെങ്കിൽ
പിണറായി ഒരു കണ്ണാടി വാങ്ങുന്നത് തന്നെയാകും നല്ലത്. കാരണം അങ്ങയുടെ ചങ്ങാതിമാർ അത്ര നല്ലവരല്ല. നമസ്കാരം.